ഞാനിവിടെ വരുന്നത് എൻ്റെ 18-ാം വയസ്സിലാണ്. 18-ാം വയസ്സിൽ ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഒരു പുളിയുടെ മൂട്ടിൽ മനോഹരമായ ഒരു കുടിലെന്ന് പറയാം, അത്ര മനോഹരമായ ഒരു പുളിവൃക്ഷം, വളരെയധികം ഓർമ്മകൾ ഇത് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ആ ഓർമ്മകളാണ് ഈ വയസ്സായ കാലത്ത് ഇപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയിൽ കൂടെ ഒരു കളിയുണ്ട്. വ്യായാമം ചെയ്യാൻ വന്ന ഞാൻ പിന്നെ ഇവിടെ വ്യായാമം മാത്രമായില്ല, കളരി അഭ്യാസം അത് ചെറിയ രീതിയിൽ തുടങ്ങി ഈ കളരിയൊക്കെ കളിക്കുമ്പോഴാണ് 12 മണി 1 മണിയൊക്കെ ആകുന്നത്. കുറേ നേരം വീട്ടിൻ്റെ നടയിൽ കളിക്കും, അത് കഴിഞ്ഞ് ഇരുട്ടാകുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറയും, സാധാരണ തിരിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ആയിരുന്നു. അങ്ങനെ കുറേ വർഷം, 36-37 വർഷം സ്ഥിരം ഇവിടെയായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞിട്ട് പല രഹസ്യവിദ്യകളും ഒരു മനുഷ്യനോട് മനസ്സിലാക്കി ആശാൻ. അന്നും ഞാനും കൂടെയുണ്ട്, പക്ഷേ എന്നെ പുറത്തേ നിർത്തുള്ളൂ. അത് ആ പറഞ്ഞു കൊടുക്കുന്ന ആൾ പിന്നെ പുറത്ത് നിർത്തും. ഇവിടെ വന്നു കഴിഞ്ഞാൽ മുറിക്കകത്ത് ഇങ്ങനെ വന്ന് നോക്കും, ആരെങ്കിലുമൊക്കെ ഇരിക്കണമെന്ന് നോക്കും. 8 മണിയാകുമ്പോഴേ വരുള്ളൂ. വന്നിട്ട് പിടിച്ച് അകത്തോട്ട് ഇരുത്തിക്കഴിഞ്ഞിട്ട് അപ്പം ഞാനിനി മാറിക്കൊടുക്കും. എന്നിട്ട് അദ്ദേഹം ചില വിദ്യകൾ പറഞ്ഞു. ആ വിദ്യകൾ അദ്ദേഹം മറ്റേ ആളറിയാതെ ഇദ്ദേഹം എനിക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഇവിടെ ഒരുവിധപ്പെട്ട ആർക്കും അറിയില്ല. പറഞ്ഞു കൊടുത്ത വിദ്യകൾ ഒന്ന് 8 വട്ടത്തിരുമ്പ്, ഒന്ന് തല സെക്ഷൻ ചെയ്ത് തിരുവന്നു. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ നിന്ന് പഠിച്ചാണ്. അത് വിദ്യ പിന്നെ വന്ന വഴികളൊക്കെ വേറെ ധാരാളമുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുപാട് ചികിത്സകൾ ചെയ്തിട്ടുണ്ട്. കണ്ണ് ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ബാലിയമ്മയാണ് അതിൻ്റെ ഇത്. വലിയമ്മയ്ക്ക് മാമൻ പിന്നെ സഹോദരൻ കൊടുത്ത വിദ്യകളാണ് അതൊക്കെ. രുക്മിണി എന്നാണ് പേര്. അവർ മുട്ടേമ്മ എന്നാണ് വിളിക്കുന്നത്. 1 രൂപയെ വാങ്ങിക്കൂ, എത്ര വലിയ ചികിത്സ ആയാലും ശരി, ഒരൊറ്റ രൂപ, 1 രൂപ നീ ഇവിടെ വെച്ചിട്ട് പോയാൽ മതി. ഞാനൊരാളിനെ കൊണ്ടുവന്നു, മീവിഴിങ്ങി പടലം എന്ന് പറഞ്ഞൊരസുഖം ബാധിച്ചു. ഓപ്പറേഷൻ ചെയ്യാൻ പോയ ഒരാളാണ്, ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും. പടലം വന്നിട്ട് കണ്ണിൻ്റെ അടിഭാഗം വരെ 3 ദിവസം കൊണ്ട് കണ്ണ് മൂടിപ്പോയി. ചുമന്ന് ഒരു അരനൂൽ ഖനത്തിൽ, അരനൂലെന്ന് പറയുമ്പോൾ ഒരു പിന്നെ ഒരു 2 മില്ലിമീറ്ററിനകത്ത് വരും, അത് മിഴിയെ അങ്ങ് പിന്നെ മൂടിക്കളം. 2 ദിവസം മരുന്ന് ഒഴിച്ചപ്പോൾ തന്നെ കയറാൻ തുടങ്ങി. അതിശയം എന്ന് പറഞ്ഞാൽ വളരെ അതിശയം, മർമ്മപ്രയോഗം പോലെയാണ്. ഇത് എൻ്റെ അനുഭവത്തിലുള്ളതാണ്. ഇതുപോലെ എത്രയോ പേര് വന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. പണത്തിന് വേണ്ടി എല്ലാ ചികിത്സ ചെയ്തുകൊണ്ടിരുന്നു. ആ വിദ്യ നഷ്ടപ്പെടാതിരിക്കാൻ, നശിച്ചു പോകാതിരിക്കാൻ. പക്ഷെ അത് അവരുടെ കാലം കഴിഞ്ഞപ്പോൾ ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല. പുള്ളിക്കാരൻ ഒരുപാടൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചെങ്കിലും അതിൻ്റെ പ്രയോഗം ശരിയായില്ല. കാരണം എന്ന് പറഞ്ഞാൽ മരുന്നുകൾ മരിച്ചു പോവും, അതുകൊണ്ട് മരുന്നുകളെന്ന് പറഞ്ഞിട്ട് ചില മരുന്നുകളൊക്കെ ഉണ്ടാക്കി വെച്ചു, പക്ഷേ അത് പിന്നീട് ചികിത്സ നടന്നില്ല. ഓരോ മരുന്നുകളും പറഞ്ഞു തരും, ഓരോ മരുന്നുകളും. പിന്നെ അഗസ്ത്യാർകൂടൻ യാത്ര ഒരു കുറച്ച് വെച്ചു. അന്ന് ഞങ്ങൾ ആദ്യം അവിടെ പോകുമ്പോഴത്തേക്ക് പിന്നെ വേറെ യാത്രക്കാരില്ലായിരുന്നു, ഞങ്ങളുടെ സംഘം മാത്രമേ ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരോ 5 പേരോ എന്തോ ആണെന്ന് തോന്നുന്നു. പോയി മരുന്നുകൾ, പല മരുന്നുകൾ പറഞ്ഞിരുന്നു ഇവിടെ ഇല്ലാത്ത. പക്ഷേ അത് നമുക്ക് പിന്നെ ഉപയോഗിക്കേണ്ടി വന്നില്ല, അതുകൊണ്ട് ഇതിൻ്റെ ആയിട്ട് അച്ചങ്ങ് പോയി.